നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. കപ്പലിൽ വെച്ച് എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നേരത്തെ കുറേ പേര് കമൻസിൽ ചോദിച്ചിരുന്നു. എനിക്കങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ അങ്ങനത്തെ അനുഭവത്തെപ്പറ്റി ഈ കപ്പലിൽ വെച്ച് തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കപ്പൽ ജീവിതത്തിൽ എനിക്കുണ്ടായ മറക്കാനാവാത്ത ഒരു അനുഭവത്തെപ്പറ്റിയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കപ്പൽ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവത്തിനെ പറ്റി പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറിയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാരണമുണ്ട്. എൻ്റെ കപ്പൽ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച ഒരു അപകടത്തെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ തന്നാൽ പിന്നെ അത് സംഭവിച്ച സ്ഥലത്ത് വെച്ച് തന്നെ പറയാമെന്ന്. അപ്പൊ ഈ കപ്പലിലല്ല, ഇത് സംഭവം നടന്നത് 2016 അത് വേറൊരു കപ്പലിലാണ്. പക്ഷേ സ്ഥലം ഏകദേശം സെയിം ആണ്. അപ്പം 2016 ഞങ്ങളുടെ കപ്പല് സൗത്ത് അമേരിക്കയിലെ പെറു എന്ന രാജ്യത്തിലെ കലാവോ എന്നൊരു പോർട്ടിലായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് സെക്കൻഡ് ഓഫീസറാണ്. അപ്പം കാർഗോ വാച്ച് ഞങ്ങൾ 6-on-6 ഓഫ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം രാത്രി 12 തൊട്ട് രാവിലെ 6 വരെ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കാർഗോ വാച്ചിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കണ്ടെയ്നറിൻ്റെ ലാഷിംഗ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ടെയ്നർ ലാഷിംഗിനെ പറ്റി ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ലാഷിംഗ് ഇപ്പം ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ കണ്ടെയ്നറൊക്കെ ഇതുപോലെ വെള്ളത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ റോഡൊക്കെ ഇട്ട് ലാഷ് ചെയ്ത് വെക്കും. അപ്പം അപ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്യണം. പുറത്തുനിന്നുള്ള ആൾക്കാരാണ് മിക്കപ്പോഴും ലാഷ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവർ പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം റോഡുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഷോർട്ട് റോഡാണ്. ഷോർട്ട് പേര് സൂചിപ്പിക്കുന്ന പോലെ നീളം കുറഞ്ഞ റോഡ്. ഇപ്പം അതിൻ്റെ മേലോട്ടുള്ള കണ്ടെയ്നർ ലാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോങ് റോഡ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതാണ് ലോങ് റോഡ്. അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് കുറച്ചും കൂടി മാറിയെന്നാണ്, കാരണം ഭയങ്കര കാറ്റിൻ്റെ ശബ്ദമാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലോങ് റോഡ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ നീളമുള്ള റോഡാണ്. അപ്പോൾ അതിന് ഏകദേശം 4.5 മീറ്റർ നീളവും 22 കിലോ വെയിറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ലാഷിംഗ് ഫോർമാനോട് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു ലോങ് റോഡ് ബാക്കിയുണ്ട്, അതും കൂടെ ഇടണം. കാരണം നമ്മൾ കടലിൽ പോകുമ്പം നല്ല സീയൊക്കെ റഫാണെങ്കിലൊക്കെ ചിലപ്പോൾ കണ്ടെയ്നറൊക്കെ വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ലോങ് റോഡ് ഇട്ട് സെക്യൂർ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചു ഈ ലോങ് റോഡ് അവിടെ ഇടാൻ, സെക്യൂർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ പണ്ട് മുതലേ എൻ്റെ വീട്ടിൽ മമ്മി പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതാണെങ്കിലും ഇത് ചെയ്തു കൊടുക്കണമെന്ന്. അപ്പോൾ ഞാനും ഓർത്തു, ആ ചെയ്തവില്ലാത്ത ഉപകാരമല്ലേ, ചെയ്തു കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ഞാനും പുള്ളിയും കൂടെ ചേർന്ന് ഈ കണ്ട ലോങ് റോഡ് എടുത്ത് പൊക്കി പൊക്കിയിട്ട് ആ കണ്ടെയ്നറിൻ്റെ താഴത്തെ കോർണർ പോസ്റ്റിൽ അവിടെ ഇടാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ നല്ല വെയിറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ടല്ലോ ഈ സാധനത്തിന്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എഡ്ജ്, ഒരറ്റം എൻ്റെ വിരലേൽ തട്ടിയാണ് പോയത്. ഇതാണ് റോഡ്, അതിൻ്റെ അറ്റം എൻ്റെ വിരലെ തട്ടിപ്പോയി. നിങ്ങൾക്ക് കാണാം, എൻ്റെ ഈ നടുക്കത്തെ വിരലിൻ്റെ ഈ ഒരു ഭാഗത്ത് സംഭവം തട്ടി പോയി. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഗ്ലൗസ് ഇട്ട് നോക്കിയപ്പം കൈ മുഴുവൻ ചോരയിൽ കുളിച്ച് കിടക്കുക. അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തന്നെ. അപ്പോൾ തന്നെ ഞാൻ പേടിച്ച് വെച്ചിരിക്കും. അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ വന്നതെന്ന്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇപ്പോഴത്തെ കാലത്തൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തന്നെ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചീഫ് ഓഫീസറിനെയും ക്യാപ്റ്റനെയൊക്കെ ഇൻഫോം ചെയ്തു. ഉടനെ അവർ വന്നു. അതുപോലെ പോർട്ടിലെ നമ്മുടെ ആംബുലൻസ് വന്നു. അപ്പോൾ എന്നെയും കൊണ്ട് അവർ പോർട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് അവിടെ കൊണ്ടുപോയി, ഫസ്റ്റ് എയ്ഡ് സെൻ്ററിൽ. അപ്പോൾ അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു. സംഭവം എന്നു വെച്ചാൽ ഞാൻ പേടിക്കാൻ അത്രയും കാര്യം, എൻ്റെ ആ വിരൽ രണ്ടായിട്ട് പിളർന്നു പോയി. നഖമൊക്കെ പറഞ്ഞ് അപ്പുറം കിടക്കുവാണ്. വിരലും ഇങ്ങനെ ഇപ്പോൾ എല്ലൊക്കെ കാണാൻ ഒരു ഇതാണ്. ഞാൻ നോക്കുമ്പോൾ എല്ല് പോലെയൊക്കെ ഇരിക്കുന്നു. എനിക്ക് കണ്ടിട്ട് നോക്കാൻ പോലും തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ പോർട്ടിലെ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളൂ, നമ്മുടെ കപ്പലിലൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ അവിടെ നിന്ന് പുറത്തോട്ടൊരു ക്ലിനിക്കിൽ പോകണമെങ്കിൽ ആ പോർട്ടിൽ ഒരു റൂളുണ്ട്, നമ്മുടെ കപ്പലിൻ്റെ ഏജൻറ്റ് വന്ന് വേണം നമ്മളെ കൊണ്ടുപോകാൻ. അപ്പോൾ ഈ രാവിലെ ഏകദേശം 4-5 മണി ആയുള്ളൂ. അപ്പം ഏജൻറ്റിൻ്റെ കപ്പലിൽ നിന്ന് വിളിച്ചിട്ടാണെങ്കിൽ പുള്ളി ഫോൺ എടുക്കുന്നില്ല, പുള്ളി സൈലൻ്റ് ആയിട്ട് നല്ല ഉറക്കമാണ്. എന്നാലും ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളി എഴുന്നേറ്റ് വന്നു. അപ്പോൾ അങ്ങനെ 7 മണിയോടുകൂടി എന്നെ കപ്പലിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോയി. അവിടെ ഒരു ആശുപത്രി കൊണ്ടുപോയി, അവിടെ കൈ വിരലൊക്കെ മരപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു.
ഈ ചെറിയ ആ ഒരു ഭാഗത്ത് 9 സ്റ്റിച്ച് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ എന്നാലും മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ള കാര്യം അവർ എഴുതി തന്നു അങ്ങനെ തിരിച്ച് കപ്പലിൽ വന്നു പിന്നെ ലോങ് സെയിലിംഗ് ഒക്കെ ആയിരുന്നു അങ്ങോട്ട് ഫിസിക്കലി ഒത്തിരി വർക്കൊന്നും ഇല്ലായിരുന്നു കൂടുതലും സമയം ഞാൻ ബ്രിട്ടിൽ തന്നെയായിരുന്നു ചെലവഴിച്ചത് അപ്പം ആ കപ്പലിലെ തേർഡ് ഓഫീസറും എൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു മലയാളിയാണ് അപ്പം അദ്ദേഹം എനിക്ക് എല്ലാ ദിവസവും ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു തന്നു അങ്ങനെ ഒരു മാസത്തിന് ശേഷം എൻ്റെ കോൺട്രാക്ട് തീർന്നു കപ്പൽ സൗത്ത് കൊറിയയിലെത്തിയപ്പോൾ ഞാൻ സൈൻ ഓഫ് ചെയ്ത് വീട്ടിൽ പോയി വീട്ടിൽ ചെന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആ വിരല് പയ്യെ പഴുക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു പ്ലാസ്റ്റിക് സർജനെ കാണിച്ചു കോട്ടയത്തുള്ള അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവർ ഈ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഈ നഖം വരുന്ന ആ ഭാഗമെല്ലാം മൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ അത് നമുക്ക് ചെറിയൊരു സർജറി ആവശ്യമുണ്ട് അങ്ങനെ അവസാനം സർജറിയൊക്കെ ചെയ്ത് ഇപ്പോൾ എല്ലാം സംഭവമെല്ലാം ഓക്കെ ആയി അപ്പം നഖമൊക്കെ കണക്കാണ് ഇപ്പം നഖം പേരിന് ഒരു ഷേപ്പ്ലെസ് ആണ് കറക്റ്റായിട്ട് വരുന്നില്ല എന്നാലും ദൈവം സഹായിച്ച് വിരൽ മുഴുവൻ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെ ഞാൻ ഇരിക്കുന്നു അതുപോലെ എൻ്റെ കഴിഞ്ഞ കപ്പലിൽ സെയിലിംഗിൻ്റെ സമയത്ത് നമ്മുടെ എൻജിൻ റൂമിൽ ഒരു എഞ്ചിനീയർ മെഷീനറി ഓപ്പൺ ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തുള്ള എന്തോ പ്രഷറൈസ് സാധനം പുള്ളിയുടെ വിരലിനെട്ട് തട്ടി പുള്ളിയുടെ ഈ ചെറുവിരലിനെട്ടാണ് തട്ടിയത് അപ്പം ഞങ്ങൾ ഫസ്റ്റ് എയ്ഡ് ഞാൻ തന്നെയാണ് ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്തു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോർട്ടിലെത്തിയത് പോർട്ടിലെത്തി പുള്ളിയെ ഹോസ്പിറ്റലിൽ വിട്ടു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും ഭാഗം പൊട്ടലോ ഒരുമാതിരി ക്രഷായി പോയായിരുന്നു അപ്പോൾ പുള്ളി അവരെ അവർ പിന്നെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു ഈ നഖമുള്ള ഭാഗത്തിൻ്റെ മേലോട്ടൊന്നും ഇല്ല പുള്ളിക്ക് അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് കപ്പൽ ജോലിയുടെ ദോഷത്തിനെ പറ്റി പറഞ്ഞ എപ്പിസോഡിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ദൈവം സഹായിച്ച് വേറെ വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല ഈ 2016 അപകടം നടന്നതിന് ശേഷം 4 വർഷം കഴിഞ്ഞ് അതായത് 2020 എൻ്റെ കഴിഞ്ഞ കപ്പലിൽ ഞാൻ ഈ സെയിം പോർട്ടിൽ എത്തിയായിരുന്നു അങ്ങനെ എത്തിയപ്പോൾ ഞാൻ എൻ്റെ അവിടുത്തെ നടന്ന അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു പോയി അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമുക്ക് ബാക്കി അവിടുത്തെ കാഴ്ചകൾ കാണാം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ദൃശ്യം കപ്പലിൻ്റെ ഏറ്റവും മുൻവശത്ത് നിന്നുള്ളതാണ് കപ്പൽ ആ പോർട്ടിൽ കയറി വെച്ച് കെട്ടിയിട്ടേക്കുവാണ് കാർഗോ ഓപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മുൻവശത്ത് നിങ്ങൾക്ക് കാണാം ഒത്തിരി മത്സ്യബന്ധന ബോട്ടുകൾ നിരനിരയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ഇപ്പം ഇവിടെ കണ്ടെയ്നർ ഷിപ്പിൻ്റെ ടെർമിനലാണെങ്കിൽ പോലും ഇഷ്ടംപോലെ മത്സ്യബന്ധന ബോട്ടുകളുമുണ്ട് ഇത് മേഴ്സ്ക് എന്ന ഷിപ്പിംഗ് കമ്പനിയുടെ ടെർമിനലാണ് പലതരത്തിലുള്ള പല കളറിലുള്ള ബോട്ടുകളുണ്ട് ഇവിടെ ഇപ്പോൾ ചിലതൊക്കെ മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള ബോട്ടാണെങ്കിൽ അതിൽ കുറച്ച് ബോട്ടുകൾ തുഴഞ്ഞു പോകുന്നതുമുണ്ട് അതുപോലെ അതിനേക്കാളും കുറച്ചും കൂടെ വലിയ ഉൾക്കടലിലോട്ടൊക്കെ പോകുന്ന തരത്തിലുള്ള ബോട്ടുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ കടലിൽ നിന്നും പിടിച്ചുകൊണ്ട് വരുന്ന മീനുകളൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനുള്ള ഫ്രീസറും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഇവിടെ നിന്ന് മീനുകളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ടും ചെയ്യപ്പെടുന്നുണ്ട് ചരക്ക് കപ്പലും അതുപോലെ മത്സ്യബന്ധന ബോട്ടുകളോട് ഒപ്പം തന്നെ ആ രാജ്യത്തിലെ നേവൽ ഷിപ്പുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ വലിയ ഒരു പായക്കപ്പലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ അന്ന് വന്നപ്പോഴും ഈ സെയിം പായക്കപ്പൽ അവിടെ കിടപ്പുണ്ടായിരുന്നു അതായത് 4 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന മത്സ്യബന്ധന ബോട്ട് 3 പേരടങ്ങിയ ഒരു സംഘം അവർ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് സാധാരണ ഒരു കണ്ടെയ്നർ ഷിപ്പിൻ്റെ പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്ടംപോലെ മത്സ്യബന്ധന ബോട്ടുകളൊന്നും അവിടെ കാണണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തത് ഇപ്പം നമ്മുടെ കാർഗോ ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് കപ്പൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ഈ ഒരു പോർട്ട് ഒരു ഇച്ചിരി കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളൊരു പോർട്ടാണ് വളരെ പയ്യെ നമ്മുടെ പൈലറ്റ് വന്ന് ടഗിൻ്റെ സഹായത്തോടെ കപ്പലിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ അടുത്ത പോർട്ടിനെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇപ്പം അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് സ്റ്റേ സേഫ് താങ്ക് യു